വികസനം ചർച്ച ചെയ്യപ്പെടാൻ എല്ലാവർക്കും ഒരു ആവേശമാണ് എന്നാൽ ഇവിടെ എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഇവിടത്തെ ഓരോ നേതാക്കന്മാരോട് ചോദിച്ചാലും അവർ കൈമലർത്തും എന്തിനധികം പറയുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കാണുന്നതാണല്ലോ പുതുപ്പള്ളിയിലെ വികസനം ചർച്ച ചെയ്യാൻ വിളിച്ചപ്പോൾ പോലും കോൺഗ്രസ്സുകാർ അതിനോട് മുഖം തിരിച്ചുള്ള നിലപാടാണ് സ്വീകരിച്ചത് ഇതിൽ നിന്നൊക്കെ അവരുടെ പൊയ്മുഖമാണ് പുറത്ത് വെളിവാകുന്നതും കേരളത്തിന്റെ വികസനമോ ജനക്ഷേമമോ ഒന്നും കോൺഗ്രസ്സുകാർക്ക് അവരുടെ അജണ്ടയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അവർക്ക് അവരുടെ കുമ്പ എങ്ങനെയെങ്കിലും നിറയ്ക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ 4 വർഷത്തിനിടെ വിളിച്ചു ചേർത്ത പാർലമെന്റ് അംഗങ്ങളുടെ സമ്മേളനത്തിൽ ഒന്നിൽ പോലും പങ്കെടുക്കാൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ തയ്യാറാകാതിരുന്നത് സംസ്ഥാനത്തിന്റെ വികസന പ്രശ്നങ്ങൾ പാർലമെന്റിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്താനായി വിളിച്ച യോഗത്തിലാണ് സുധാകരൻ എത്താതിരുന്നത് 2019 മുതൽ 2023 വരെയുള്ള ഒരു യോഗത്തിൽ പോലും സുധാകരൻ പങ്കെടുത്തിട്ടില്ല പൊതുപ്രവർത്തകനായ എം വിജയകുമാരൻ നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് ഇതുവരെ MPമാരുടെ 11 സമ്മേളനമാണ് സർക്കാർ വിളിച്ചത് എന്നാൽ ഇതിലൊന്നിൽ പോലും ആശാൻ പങ്കെടുത്തിട്ടില്ല MP എന്ന നിലയിൽ പാർലമെന്റിലും ദേശീയ സംസ്ഥാന ശരാശരിയേക്കാൾ വളരെ താഴെയാണ് കെ സുധാകരന്റെ സാന്നിധ്യം MP സ്ഥാനത്ത് 4 വർഷം പിന്നിട്ടപ്പോൾ പാർലമെന്റിൽ ഹാജർ നില 49%. ദേശീയ ശരാശരി 79%. കേരളത്തിൽ നിന്നുള്ള MPമാരുടെ ശരാശരി 84%. ചർച്ചകളിൽ പങ്കെടുത്ത കണക്കിലും സുധാകരൻ പിന്നിലാണ് 17 ചർച്ചയിലാണ് ആകെ പങ്കാളിത്തമുള്ളത് ദേശീയ ശരാശരി 42.7 കേരളത്തിൽ നിന്നുള്ള ഇതര MPമാരുടേത് 71.4 പ്രൈവറ്റ് ബിൽ അവതരിപ്പിച്ച കണക്കുകളിലും സുധാകരൻ വട്ടപൂജ്യമാണ് ദേശീയ ശരാശരി 1.5%, കേരളം 4.8%. ബഡ്ജറ്റ് ചർച്ചയിലും വിവിധ സമിതികളിലെ ഇടപെടലുകളിലും സുധാകരന്റെ സാന്നിധ്യം പേരിലൊതുങ്ങുന്നു അതേസമയം പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വികസനം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയമാകുന്നത് ചാണ്ടിയമ്മന് വോട്ട് ചെയ്യുമെന്ന് പറയുന്നവർ പോലും ഇപ്പോൾ മണ്ഡലത്തിലെ ചർച്ചാ വിഷയം വികസനമാണെന്നാണ് സമ്മതിച്ചിരിക്കുന്നത് ചാണ്ടിയമ്മൻ വോട്ട് ചെയ്യുമെന്ന് പറയുന്നവരിൽ ഭൂരിപക്ഷവും ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഒരു സഹതാപ തരംഗമാണ് പുതുപ്പള്ളിയിൽ ഉണ്ടാകുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതേസമയം ജയ് വിജയിക്കുമെന്ന് പറയുന്ന വിഭാഗം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് പുതുപ്പള്ളിയിലെ വികസനമില്ലായ്മയാണ് ഇത് ചിലർ എണ്ണി എണ്ണി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് 53 വർഷം ഉമ്മൻചാണ്ടി കൈവശം വെച്ച പുതുപ്പള്ളിയിൽ അദ്ദേഹം പലവട്ടം മുഖ്യമന്ത്രിയായിട്ടും മന്ത്രിയായിട്ടും മണ്ഡലത്തിന് പ്രത്യേക പരിഗണനയൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് ഒരു വിഭാഗം വോട്ടർമാർ പറയുന്നത് അതേസമയം മറ്റു ചിലർ ചൂണ്ടിക്കാട്ടുന്നത് അവർക്ക് വ്യക്തിപരമായി ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ സഹായവും മൊത്തത്തിലുള്ളത് ഉമ്മൻചാണ്ടിയുടെ ഭരണ നേട്ടവുമാണ് പുതുപ്പള്ളിയിലെ വികസന ചർച്ചകളോട് മുഖം തിരിഞ്ഞാണ് കോൺഗ്രസ് നിൽക്കുന്നത് ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്നതിലൂടെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾക്ക് ഗുണകരമായ ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്ന് പരസ്യമായി സമ്മതിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ യഥാർത്ഥ വികസന വിരോധികൾ ആരാണെന്ന് ഇപ്പോൾ തന്നെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു